ഇസ്രായേലിൽ ഒരു ഭൂകമ്പ മുന്നറിയിപ്പ് വന്നിരുന്നു. ജിയോളജിക്കൽ സർവേ ആ ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിരിക്കുന്നു, ഭൂകമ്പത്തിൻ്റെ ഒരു പ്രസ്താവനയും പുറത്തിറക്കി. തുടർന്ന് എല്ലാവരും ഈ ഭൂകമ്പ അലർട്ടിൻ്റെ ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഭൂമി കുലുക്കവും ഉണ്ടായി. ഇതിന് തൊട്ടു പിന്നാലെ റിക്ടർ സ്കെയിലിൽ 4.9 രേഖപ്പെടുത്തിയ ഒരു സ്ഫോടനം നടക്കുകയും ഉണ്ടായി, ഒരു വലിയ കുലുക്കം നടക്കുകയും ഉണ്ടായി. ഇതിന് പിന്നീട് ഇസ്രയേൽ സേന തന്നെയാണ് അതിൻ്റെ കാരണം വ്യക്തമാക്കി. ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ സ്ഫോടനവും ഈ ഭൂമി കുലുക്കവും മറ്റും ഉണ്ടായത്. റിക്ടർ സ്കെയിൽ 4.9 രേഖപ്പെടുത്തുമ്പോൾ തന്നെ അതിതീവ്രമായി തന്നെയുള്ള ഒരു ഭൂകമ്പം ആയിട്ട് തന്നെ കരുതേണ്ടി വരും. അതായത് ഇത്രത്തോളം സ്ഫോടക വസ്തുക്കളാണ് അവരിൽ നിന്ന് പിടിച്ചെടുത്തത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ ഭീകരമായ രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള സ്ഫോടക വസ്തുക്കൾ അവരുടെ പക്കൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അതായത് എല്ലാ ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്നല്ല, ഇതുവരെ ഇസ്രായേൽ പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളാണ് നിയന്ത്രിത സ്ഫോടക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവയെ തകർത്തത്. ഏതായാലും ഭൂകമ്പമായിരുന്നില്ല, പകരം ഹിസ്ബുള്ളയുടെ പിടിച്ചെടുക്കപ്പെട്ട സ്ഫോടക വസ്തുക്കൾ നശിപ്പിക്കുകയായിരുന്നു. മുസ്ലിംസിൻ്റെ മരണം.